എല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ജമ്മുവിലും കാശ്മീരിലും ബി ജെ പി ഒരുപോലെ തന്നെ വിജയക്കൊടി പാറിക്കുമെന്ന് എല്ലാവരും കണക്ക് കൂട്ടുന്നു. പക്ഷേ സംഗതി ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമല്ല. ഗുലാം നബി ആസാദിനെ കൂടി പിളർത്തിയെടുത്ത് ബി ജെ പിയോടൊപ്പം കൂട്ടി ഒരു സഖ്യകക്ഷിയാക്കി അവിടെ പാർട്ടി രൂപീകരിക്കാൻ ആസാദിനെ പ്രേരിപ്പിച്ചവരൊക്കെ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. കാരണം ആസാദ് പോയതോടുകൂടി കോൺഗ്രസ് 10 മടങ്ങ് ശക്തിയായി തിരിച്ചു വരികയാണ്. നാഷണൽ കോൺഫറൻസിന്റെ നേതാവായ ഒമർ അബ്ദുള്ളയും അതോടൊപ്പം പി ഡി പി നേതാവായ മെഹബൂബ മുഫ്തിയും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഹ്ലാദത്തിലാണ്. കാരണം അവർ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ബുക്കാർ സഖ്യം എന്ന രീതിയിൽ മുന്നേറ്റം നടത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷേ ആത്യന്തികമായ ഒരു വിജയമൊന്നുമായിരുന്നില്ല. കാരണം ബി ജെ പിക്ക് കുറേയധികം സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മുഹമ്മദ് യൂസഫ് താരിഗാമി ഇപ്പോൾ ഗുപ്കാർ സഖ്യത്തിന്റെ വ്യക്തമായി നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ക്രമേണ രൂപീകരിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ജമ്മു കാശ്മീരിൽ ഗുലാം നബി ആസാദിന്റെ ആവശ്യം കോൺഗ്രസിനില്ല എന്നുള്ളത് കോൺഗ്രസ് കട്ടായം പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗുലാം നബി ആസാദിന് ഇനിയൊരു മടങ്ങി വരവ് സാധ്യമല്ല. കാരണം അദ്ദേഹം കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു നേതാവാണ്. ഇത്രയധികം നേട്ടങ്ങൾ കോൺഗ്രസിൽ നിന്ന് നേടിയ ഒരു വ്യക്തി പെട്ടെന്ന് കോൺഗ്രസിന്റെ കഷ്ടകാല സമയത്ത് കോൺഗ്രസിനെ തള്ളിപ്പറയാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ്. ഒരു രീതിയിലുള്ള ലാഭവും കിട്ടാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജനലക്ഷങ്ങൾ ഈ പാർട്ടിക്ക് അകത്തുണ്ട്. കോടിക്കണക്കിന് ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ ആസാദ് പാർട്ടി വിടാനുള്ള തീരുമാനമെടുത്തത്. കപിൽ സിബൽ പാർട്ടി വിട്ടപ്പോൾ പോലും അദ്ദേഹം ഒരു വാചകമാണ് പറഞ്ഞത്, എനിക്ക് പാർട്ടി വിടുന്നതിനോട് വലിയ വിഷമമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാൻ ഞാൻ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു പ്രഖ്യാപനം പോലും ഗുലാം നബി ആസാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഗുലാം നബി ആസാദിനെ കുലംകുത്തിയായാണ് കോൺഗ്രസിലെ നേതാക്കൾ, പ്രത്യേകിച്ചും യുവ നേതാക്കൾ കണക്കാക്കുന്നത്. അവർക്കിപ്പോൾ ഗുലാം നബി ആസാദ് എന്നത് കുലംകുത്തി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ ബോധം അങ്ങനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വ്യക്തിപരമായും അദ്ദേഹം പല നേതാക്കളുമായി ഇടഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലം കൃത്യമായി അദ്ദേഹത്തിനിപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിലേക്ക് അടുപ്പിക്കരുതെന്ന് അവിടുത്തെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു മടങ്ങി വരവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് സത്യമാണ്. ബി ജെ പി ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തം സമുദായമോ അല്ലെങ്കിൽ സ്വന്തം ആളുകളോ കൈവിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് ഗുലാം നബി ആസാദിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം.